തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട നിമിഷങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. മൊത്തം എല്ലാം നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് ആണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. ആ ആരവങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജയിച്ച സ്ഥാനാർത്ഥികൾക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. എം എൻ റവി എന്ന് പറയുന്ന ഞങ്ങളുടെ സഖാവിനെ ഞങ്ങൾ ജയിപ്പിക്കാൻ കാരണം തന്നെ ഞങ്ങളുടെ വാർഡിൽ ഇതുവരെ ഒരു പ്രവർത്തനവും ബി ജെ പിന്റെ സ്ഥാനാർത്ഥി ചെയ്തിട്ടില്ല. എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ലൈറ്റ് പൊട്ടിക്കിടന്നിട്ട് 3 മാസമായി. ഈ ഇലക്ഷൻ്റെ കഴിഞ്ഞിട്ട് മേയറോട് പറഞ്ഞിട്ടാണ് അത് നന്നാക്കിയത്. ഇലക്ട്രിസിറ്റി പോയി പറയുമ്പോൾ അവർ പറയുന്നത് ബി ജെ പിന്റെ സ്ഥാനാർത്ഥിനോട് പറയാനാണ് ഇതുവരെ ഒരു 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 കാര്യം പോലും ചെയ്യാത്ത അവര് പ്രവർത്തനത്തിന്റെ ഷീറ്റിൽ എഴുതിയത് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇതുവരെ ആ വാർഡിൽ ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. വാർഡിന്ന് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി ജയിച്ചേ മെനാന്ന് അവർ അവർ ഇത് ഇറക്കിയിരുന്നു. അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മനസ്സാഹ ഒരു സംഗതി പോലും ചെയ്തില്ല. പച്ച നോണ എം എൽ എ പ്രതികുമാറിന്റെ ഇതിലാണ് ആ റോഡിന്റെ പണി ഇറങ്ങിയത്. ആ കോർപ്പറേഷനിലെ സബ്മിഷൻ പോലും ഉന്നയിക്കാത്ത കോർപ്പറേഷനിലെ കൗൺസിലറാണ് പറയുന്നത് ഞാനാണ് ആ റോഡിന് പണിയെടുത്തത്. അത് എം എൽ എന്ന ഫണ്ടിലാന്നുള്ള ബദൽ വെച്ചാ അവർക്ക് എന്നറിയാം. അവർ ആ റോഡിൻ്റെ പണി ഉദ്ഘാടനത്തിന് തലേന്ന് വരും. അവരറിഞ്ഞില്ല ആ റോഡിൻ്റെ പണി. പിന്നെ തെരുവിളക്ക് കോർപ്പറേഷൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് സെക്രട്ടറിയാണ് അത് ചെയ്യുന്നത്. അത് അവർ പേര് അത് കത്താത്തോട് ജനങ്ങൾ പയ മേയറെ വിളിച്ച് മേയർ കോർപ്പറേഷൻ സെക്രട്ടറി വിളിച്ച് കത്താത്ത വിളക്ക് കത്തിച്ച് അവർ ചെയ്ത പണി എന്താ വെച്ചാൽ അവർ രണ്ട് പ്രവർത്തകർ വില കൊടുത്ത് പോയി കോലി പിടിച്ചു കൊടുത്തിരുന്നു. അവിടെ കോലിക്ക് ഒരു പറഞ്ഞു പറഞ്ഞു അത് ഞങ്ങൾക്ക് പണിയില്ല, കോലി പിടിക്കുന്ന പണി ഞങ്ങൾക്കില്ല, എൽ ഡി എഫിനില്ല. അവരെ കോടി പിടിക്കാൻ ഏൽപ്പിച്ചത് ജനങ്ങൾ എന്ത് ചെയ്ത് വോട്ട് എൽ ഡി എഫിന് ചെയ്യും ചെയ്ത് വികസനത്തിന് വോട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട് വിജയം ആത്മാർത്ഥ ജനങ്ങളുടെ ആത്മാർത്ഥമായി ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഈ 5 കൊല്ലം ചെയ്യാൻ പ്രാപ്തരായ ഒരു നാളെ ഞങ്ങൾ നിർത്തിയത് തീർച്ചയായിട്ടും ഞങ്ങൾ വിജയം നല്ല ആഹാരം സന്തോഷപ്പെടാൻ വിജയ ജനങ്ങൾ തന്ന പ്രതികരണം 100% ഞങ്ങൾ ആ വിജയം ആഘോഷിക്കുന്നത് ഞങ്ങളെ പ്രവർത്തകരെ കംപ്ലീറ്റ് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചത് അതിൻ്റെ ഫലം ജനങ്ങൾ ഈ 5 കൊല്ലങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. വർഷമായി എൽ ഡി എഫ് തോപ്പയിൽ വാർഡിൽ ജയിച്ചു വരുന്നത് ഈ പ്രാവശ്യം അതുപോലെ തന്നെ ജയിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തെ നല്ലവരായ വോട്ടർമാർക്ക് 1000 അഭിനന്ദനങ്ങൾ എൽ ഡി എഫ് അർപ്പിക്കുകയാണ്. എൽ ഡി എഫിനെ അട്ടിമറിക്കാനായിട്ട് ബി ജെ പിയും മൂരി ലീഗും കൈ കോർത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ 60 വാർഡിൽ അവർക്ക് സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയില്ല തീർച്ചയായിട്ടും. അതിനൊരു ഉറപ്പുമില്ല. 60 സീറ്റ് വിട്ടു. കേരളത്തിന്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് നടന്ന ഒരു ഇലക്ഷനാണ് ഇത്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറഞ്ഞത് ഇത് ഭരണപക്ഷത്തിന്റെ വിലയിരുത്തലാവുന്ന തീർച്ചയായിട്ടും നല്ല ഒരു അനുകൂല പ്രതിബന്ധമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. അടുത്ത വിജയന്റെ ജനോപകാരമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനം. അടിപൊളി ജയം തന്നെയാണ്. അടിപൊളി ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ ബി ജെ പിന്നെ ഞങ്ങൾ തിരിച്ചു പിടിച്ചൊരു വാർഡാണ്. ബി ജെ പിന്നെ ഞങ്ങൾ തിരിച്ചെടുത്തൊരു വാർഡാണ്. കാരണം അത്രയും പ്രതീക്ഷയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തിയിട്ടാണ് ഞങ്ങൾ ഈ വാർഡ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ വർഷം ബി ജെ പി ആയിരുന്നു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സീറ്റാണ്. എൽ ഡി എഫിൻ്റെ ആധിപത്യമുള്ള സീറ്റായിരുന്നു. പല കാരണം കൊണ്ട് മുന്നണി മാറി മാറി വന്നിട്ട് ഇപ്പോൾ അത് വളരെ ശക്തിയോടെ 400 വോട്ടിൻ്റെ പോരിഷ്ടത്തിൽ എം എൻ പ്രവീൺ വിജയിച്ചിരിക്കുന്നു. ചരിത്രപരമായൊരു നേട്ടമാണ്. തീർച്ചയായും പ്രതിഷേധം തന്നെയാണ് ബി ജെ പിക്കുള്ള. വാർഡിൻ്റെ വികസനം ഇല്ലാത്തത് കൊണ്ടും നല്ലൊരു വികസനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പ്രവീണിന് വേണ്ടി വിജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തി.
നിങ്ങൾക്കായി അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായി അഭിവാദ്യങ്ങൾ, നൂറ് ചുവപ്പിൻ അഭിവാദ്യങ്ങൾ, നൂറ് ചുവപ്പിൻ അഭിവാദ്യങ്ങൾ. എൽ ഡി എഫിന് വോട്ട് ചെയ്ത, എൽ ഡി എഫിന് വോട്ട് ചെയ്ത, എൽ ഡി എഫിന് വോട്ട് ചെയ്ത, എൽ ഡി എഫിന് വോട്ട് ചെയ്ത നല്ലവരായ വോട്ടർമാരെ, നല്ലവരായ വോട്ടർമാരെ, നൂറ് ചുവപ്പിൻ അഭിവാദ്യങ്ങൾ, നൂറ് ചുവപ്പിൻ അഭിവാദ്യങ്ങൾ, എൽ ഡി എഫിന്റെ അഭിവാദ്യങ്ങൾ, എൽ ഡി എഫിന്റെ അഭിവാദ്യങ്ങൾ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, എൽ ഡി എഫ് സിന്ദാബാദ്, എൽ ഡി എഫ് സിന്ദാബാദ്. വിവാദത്തിൻ ചോര പൂക്കൾ, വിവാദത്തിൻ ചോര പൂക്കൾ, വിവാദത്തിൻ ചോര.